പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്തോ ഒരു മഹത്തായ ഒരു വിശ്വാസ നിക്ഷേപമാണെന്ന് ഓരോ ദിവസവും നമ്മൾ ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് മതബോധനം എന്നാണ് സാധാരണ അറിയപ്പെടുന്നതെങ്കിലും ഇതിൻ്റെ ശരിയായ പേര് വിശ്വാസ നിക്ഷേപം എന്നാണ്. സഭയുടെ ആധികാരികമായ അപ്പസ്തോലിക അനുശാസനം, അത് ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാപരമായ കാര്യമാണിത്. സഭയുടെ കോമ്പിറ്റൻ്റ് അതോറിറ്റി നൽകിയിട്ടുള്ള, നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടാൽ പോരാ, ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളാരും ആരാധനാക്രമം തീരുമാനിക്കേണ്ട കോമ്പിറ്റൻ്റ് അതോറിറ്റി അല്ല. പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിൽ ഇത്രയും വിശദമായ സഭാപ്രബോധനങ്ങളെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി. പരിശുദ്ധ സിംഹാസനമേ നന്ദി, ഈശോയേ നന്ദി, പിതാവേ നന്ദി. ഈ വിശ്വാസ നിക്ഷേപത്തിൻ്റെ പഠന പരമ്പരയിൽ ഇതാ ഇന്ന് 935-ാമത്തെ എപ്പിസോഡാണ്. മെയ് മാസത്തിൻ്റെ അവസാന ദിവസം 2024 മെയ് 31. ഇന്നലെ വളരെ 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 ആഘോഷമായ കോർപ്പസ് ക്രിസ്റ്റി ഫെസ്റ്റിവൽ, അതിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ഞാൻ മുഴുവൻ നേരവും പ്രാർത്ഥിച്ചത്, കർത്താവേ, എറണാകുളത്തിൻ്റെ മകനാണ് ഞാൻ എറണാകുളംകാരുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും അങ്ങയുടെ പ്രകാശം തൂകണേ എന്നാണ് മുഴുവൻ സമയവും ഞാൻ ഈ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിൽ ഈശോയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. നിങ്ങളുടെ നാട്ടിൽ കോർപ്പസ് ക്രിസ്റ്റി അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ മിക്കവാറും നാളെ ഉണ്ടാവുള്ളൂ. ഞാൻ അതാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവ് തന്നെ ഇത് പ്രകാശിപ്പിച്ചാലേ മനുഷ്യരിൽ ഈ പ്രകാശം പ്രസരിക്കുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കണം. അതിങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ആ വിശുദ്ധ കുർബാനയുടെ എല്ലാ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ ആരാധിക്കുമ്പോൾ ആ മഹത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരിലേക്ക് ആ മഹത്വത്തിൻ്റെ തീപ്പൊരി പ്രസരിച്ച് അങ്ങനെ അവരിൽ മാനസാന്തരം ഉണ്ടാകാം. ഈ കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ തന്നെ ഉണ്ടാകാൻ കാരണം ഒരു വൈദികൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ അടയാള സഹിതം കർത്താവ് കൊടുത്തതാണ്. അതിനുശേഷമാണ് ഇത് തിരുനാളായി ആഘോഷിക്കപ്പെട്ടത്. ഇതുമാതിരിയാണ് എവിടെയെല്ലാം വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം ആ സ്ഥലത്തെ ആളുകൾ അല്ലെങ്കിൽ വൈദികൻ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെയും കുർബാനയിലും ഉള്ള വിശ്വാസമില്ലായ്മ കൊണ്ട് ആ അങ്ങനെയുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം വലിയ അനുഗ്രഹം നമുക്ക് കിട്ടിയത് ഇതാണ്. ഈ അപ്പസ്തോലിക പ്രബോധനം, ഓറിയൻ്റാലെ ലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം, നമ്മൾക്ക് എൻ്റെ കയ്യിൽ എത്ര നാളായിട്ടിരിക്കണ ഈ പുസ്തകമാണെങ്കിലും ഇത് ഇത്രയും വിശദമായിട്ട് പഠിക്കേണ്ടതാണെന്നും ഇത് സഭയിൽ വേണ്ടമാതിരി സമയത്ത് പഠിപ്പിക്കാഞ്ഞത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ഇനിയെങ്കിലും സഭയിൽ പഠിക്കേണ്ടിടത്ത് ഇത് പഠിപ്പിക്കണം എന്നുള്ളതെല്ലാം ഈ പ്രശ്നങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ
എല്ലാ വൈദികരും സൈന്യസ്ഥരെയും കർത്താവെ പ്രകാശിപ്പിക്കണമേ. ഗൗരി, നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഈശോയോടൊപ്പം നിത്യപുരോഹിതനായ ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണമേ. സൃഷ്ടാവാം പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്, അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം, ഞങ്ങളുടെ ആത്മാവിന് വേണ്ട ആഹാരം, ഞങ്ങളുടെ ബുദ്ധിക്ക് വേണ്ട ആഹാരം, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ട ആഹാരം, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ കുർബാന പ്രശ്നത്തിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും നീതിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാനൊരു സൂചന നൽകിയാണ് നിങ്ങളിങ്ങനെ ഈ ശുശ്രൂഷയുടെ അല്ലാത്ത സമയത്തിൽ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അവിടെ പ്രവചനങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, മിന്നലൊളി, മിന്നലൊളി എന്ന് പറഞ്ഞിട്ട്. അത് തുടർച്ചയായിട്ടൊന്ന് കേൾക്കൂ. കേട്ടിട്ട് അതിൻ്റെ കൂടെ നിങ്ങളങ്ങ് സ്തുതിക്കൂ. എന്നിട്ട് നിങ്ങളങ്ങ് അധരം തുറക്കൂ. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ എനിക്ക് പ്രവചനം തരണേ, എന്നിലൂടെ പ്രവചിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അധരം തുറക്കൂ. അപ്പോൾ ആദ്യം ഉണ്ടാകാൻ പോകുന്ന രണ്ട് മൂന്ന് അടയാളങ്ങൾ ഞാൻ പറയാണ്, അത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയണ ഒരനുഭവം ഉണ്ടാകും. രണ്ട്, നിങ്ങളുടെ ഈ ചുണ്ട്, ഈ രണ്ട് ചുണ്ടിൻ്റെയും ചുറ്റും അങ്ങ് ചൂടാകണ അനുഭവം ഉണ്ടാകും. അങ്ങനെ വേണമെന്നില്ല, അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ആ പ്രവചനത്തിൻ്റെ വരവാണത്, പ്രവചനം വരണതാണ്. പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ഈ തലയിലും മുഖത്തുമൊക്കെ ഒരു സ്പർശനം അനുഭവപ്പെടും. ഒരു സ്പർശനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം. അതൊക്കെ ഈ പ്രവചനം ഇങ്ങനെ അണപൊട്ടാനായിട്ടുള്ള ഒരു ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം പരിശുദ്ധാത്മാവേ എന്നറിയണേ, പരിശുദ്ധാത്മാവേ എന്നറിയണേ. പരിശുദ്ധാത്മാവ് പ്രവചനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ പ്രവചനം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കും, യാതൊരു സംശയമില്ല. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം നമ്മൾ എന്തെല്ലാം പ്രാർത്ഥിച്ചാലും, ഇപ്പം ചിലർ പറയും ഈ പ്രവചനത്തിന് എന്താ നോക്കണേ, ബൈബിള് തന്നെ പ്രവചനമല്ലേ, ബൈബിള് എഴുതിയേക്കുന്നത് തന്നെയല്ലേ. ആണ്, പക്ഷെ ഇന്ന് കർത്താവ് നമ്മളിലൂടെ പലതും ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെ കർത്താവ് നമ്മളോട് സംസാരിക്കണേ. അതാണ്, പ്രൈസ് ദ ലോർഡ്. ഓക്കെ, എങ്കിലും ഇത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കുമ്പോൾ നിങ്ങളെല്ലാവരിലും ഈ പ്രവചനവരം പുറപ്പെടും. നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രവചനങ്ങളെ എനിക്ക് അറിയിക്കുമ്പോൾ ഞാനത് ഡിസൈൻ ചെയ്യാം, അതിനെ വിവേചിക്കാം. അത് വേറൊരു വരമാണ്, വിവേചനവരം. ഓക്കെ, വരും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം ഓറിയൻ്റാൽ ലൂമിനിലെ 10-ാമത്തെ പാരഗ്രാഫാണ്. ഓരോ പാരഗ്രാഫിനും അതിൻ്റേതായ മഹോന്നതമായ അഗ്രാഹ്യമായ കാര്യങ്ങളാണ്. ഞാൻ ഓരോ ദിവസവും നിങ്ങളോട് വിവരിച്ച് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതൊന്നുകൂടി പറയാണ്. അത് വിവരിച്ചത് പഠിച്ചാൽ മാത്രം പോരാ, അടുത്ത ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതും കൂടി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം.
അപ്പോഴാണ് നമ്മളിൽ അത് അനുഭവമായിട്ട് വരുന്നത്. അങ്ങനെ കുർബാന അനുഭവമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് ചിലർ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭ മാത്രമല്ല, അതിൽ 23 പൗരസ്ത്യ സഭകളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ 23 പൗരസ്ത്യ സഭകളും സഭയുടെ ഉത്ഭവം മുതലുള്ള പാരമ്പര്യം പുലർത്തുന്നതാണ്. സഭയുടെ ഉത്ഭവം മാത്രമല്ല, ആ പാരമ്പര്യങ്ങൾ ആർക്കും മാറ്റാനുള്ള ഒരു ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റി ഇല്ല. അതാണ് ഞാനൊരിക്കൽ അമേരിക്കൻ വിസ ആണെന്ന് വിസ ഓഫീസിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ എൻ്റെ ഡോക്യുമെൻ്റുകളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതൊക്കെ ശരി, പക്ഷേ ഹൂ ഈസ് ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി ഹൂ സെൻഡ് യു? അപ്പോൾ എൻ്റെ കയ്യിൽ ദൈവാധീനത്തിന് കാർഡിനാളിൻ്റെ ലെറ്റർ ഉണ്ടായിരുന്നു, കാർഡിനാളിൻ്റെ ലെറ്റർ ഉണ്ടായിരുന്നു, ഇങ്ങനെ ടു ഹും സോ ഐ സർട്ടിഫൈ സോ ആൻഡ് സോ ഈസ് ഫ്രം മൈ ഡയസിസ് ആൻഡ് ഐ ഓതറൈസ് ഹിം ടു ഗോ ആൻഡ് പ്രൊക്ലെയിം ഓൾ ദീസ്. അത് കണ്ടിട്ട് യെസ് ഗ്രാൻറ്റഡ് ഉടനെ. അതാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു. ഓരോന്നിനും ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റി ഉണ്ട്. എന്നുമാതിരി ലിറ്റർജിയുടെ കാര്യത്തിനും സഭയിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റി ഉണ്ട്. ഈ ലിറ്റർജിക്ക് അഭിഷേകം ഉണ്ടാകണമെങ്കിൽ അത് ചുമ്മാ അതിനകത്ത് കുറച്ച് പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച അഭിഷേകമോ അതിൻ്റെ വാലിഡിറ്റി ഇല്ല. അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാകുന്നത് അതിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റി അതിനെ അപ്രൂവ് ചെയ്യുമ്പോൾ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. നമുക്ക് പാപം ക്ഷമിക്കാം, പക്ഷേ വൈദികൻ നമ്മൾ അതിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റി പാപം ക്ഷമിക്കാനുള്ള അധികാരം തന്നിരിക്കുന്നത് വൈദികനും ബിഷപ്പിനുമാണ്. അപ്പോഴേ പാപം ക്ഷമിക്കപ്പെടുകയുള്ളൂ. ആ വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ചാൽ പാപം ക്ഷമിക്കപ്പെടുമോ? അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാമല്ലോ, അത് ഞാനും പറയാമല്ലോ. അപ്പോൾ അതാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം മുഴുവനും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ അത്യുന്നത പ്രബോധന അധികാരത്തിൽ നിന്നുകൊണ്ട് നൽകുന്ന പ്രബോധനമാണ്, കോമ്പിറ്റൻ്റ് അതോറിറ്റിയിൽ നിന്നിരിക്കുന്ന പ്രബോധനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഗ്രഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണ്ടെങ്കിലും അതൊന്നും സാരമില്ല എന്നും പറഞ്ഞ് അങ്ങനെ തട്ടി നീക്കിക്കൊണ്ട് പോയാൽ അത് വിശ്വാസത്തിൻ്റെ വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വെറും ഒരു ലേഖനമല്ല, ഇറ്റ് ഈസ് ഫ്രം ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി. സഭയുടെ കോമ്പിറ്റൻ്റ് അതോറിറ്റി, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് എളുപ്പം മനസ്സിലാകുന്നത്. അപ്പം ഇവിടെ വചനവും കുർബാനയുടെയും നടുവിൽ എന്നാണ് പറയുന്നത്. ഒരു സന്യാസിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് വർണ്ണിക്കുന്നത്. പൗരസ്ത്യ സഭയിൽ നിന്നാണ് സന്യാസമുണ്ടായത്, ആ സന്യാസിയുടെ ജീവിതം. എന്നാൽ ഇവിടെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും ഇതിനോട് ചേർന്ന് നമ്മൾ കണക്കാക്കണം. സന്യാസിയുടെ രഹസ്യമാണ് ഇവിടെ പറയുന്നതെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിനും ബാധകമാണ്. ഇപ്പൊ ഞാൻ ഇതിൻ്റെ ആരംഭം മുതൽ ഒന്നുകൂടി വായിക്കാൻ കേട്ടോ. വചനത്തിനും കുർബാനയ്ക്കും നടുവിൽ 10-ാമത്തെ ഖണ്ഡിക, രണ്ട് ധ്രുവങ്ങൾക്കും നടുവിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതമെന്ന്. ജീവിതം ഉണ്ടോ? ജീവിതം നിസാര കാര്യമല്ല. ജീവിതം നമുക്ക് അമ്മാനമാടാനുള്ളതല്ല. ജീവിതം ജീവിതം നമ്മുടേതാണെന്നും ജീവിതം നമ്മളുടേതല്ല. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെതാണ്. എന്നാൽ ആ ദൈവം അതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? രണ്ട് ധ്രുവങ്ങൾക്കും നടുവിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതമെന്ന് സന്യാസം പ്രത്യേക വിധത്തിൽ കാണിച്ചു തരുന്നു. ഈ ധ്രുവങ്ങൾ
ദൈവവചനവും വിശുദ്ധ കുർബാനയുമാണ്. അതാണ് നമ്മൾ പ്രത്യേകിച്ച് പൗരസ്ത്യ ആരാധന ക്രമത്തിൽ ദൈവവചനത്തിന് കൂടുതൽ ഒരുക്കവും പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. വചന ശുശ്രൂഷ നമ്മൾക്ക് വാസ്തവത്തിൽ നാല് വായനകളാണുള്ളത് വചന ശുശ്രൂഷയിൽ. അതുകൂടാണ്ട് ഓരോ വായനയ്ക്കും മുമ്പ് അതിനൊരു ആമുഖ ഗീതമെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും ആരും വായിക്കുന്നില്ല. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഇത് ഞായറാഴ്ച കുർബാനയിൽ പോലും എല്ലായിടത്തും പാടുന്നുണ്ടോ? തക്സയിലുള്ള ഗാനമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവവചനവും വിശുദ്ധ കുർബാനയും ആണ്. ഇതിൻ്റെ അർത്ഥം ജീവിതമെന്നത്, ശ്രദ്ധിക്കണേ, ജീവിതമെന്നത് നമ്മൾ ഈ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാവുക തന്നെ ഇല്ല. ജീവിതമെന്നത് എന്താ, നീ എത്ര സേവിങ്സ് ഉണ്ട്, നിനക്ക് എത്ര കാശുണ്ട്, നിനക്ക് എത്ര കാറുണ്ട്, നിനക്ക് എത്ര വീടുണ്ട്, ഇതല്ല ജീവിതമെന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ആ ഭോഷനായ ധനിക, അവൻ വലിയ അളപ്പുര വലിയ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചെടുത്താൽ നീ സമ്പാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നമ്മൾ ഈ സുവിശേഷത്തിൽ വളരെ ചുരുക്കം സ്ഥലത്തെ ഈശോ ഭോഷൻ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഭോഷനായ ധനിക, നമ്മൾ അധികം പേരും ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ജീവിതത്തെ കാണുന്നത്. നീ പഠിച്ച് വലിയ ആളാകണം, നിനക്ക് നല്ല കാശ് കിട്ടണം, നല്ല ജോലി കിട്ടണം, ഫോറിനിലെ ജോലി കിട്ടണം, ഇക്കരെ നിൽക്കും അക്കരെ പച്ച എന്ന മതി, ഇങ്ങനെ എന്നിട്ട് ഒരു വലിയ ബാങ്ക് ലോൺ എടുക്കണം, വലിയ കൊട്ടാരം ഉണ്ടാക്കണം, രണ്ട് മൂന്ന് കാറ് വേണം, സ്വർണ്ണ മാല വേണം, ഇതെല്ലാം നമ്മുടെ അജണ്ടയാണ്. വലിയ ലേറ്റസ്റ്റ് മോട്ടോർ സൈക്കിൾ, ലേറ്റസ്റ്റ് ഉപകരണങ്ങൾ, ഇതെല്ലാം വേണം. ജീവിതമെന്നത് ഉണ്ടോ? ഇത് ഞാൻ ഈ വാക്കിനെ അർത്ഥം വിവരിക്കാൻ വേണ്ടിയാണ്. ജീവിതമെന്നത് ഇതൊന്നുമല്ല. ജീവിതമെന്നത് ഈ രണ്ട് ധ്രുവങ്ങളിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഇതാണ് ജീവിതം. നിന്റെ ഹൃദയത്തിൽ എത്ര വചനമുണ്ട്? നിന്റെ വിശുദ്ധ കുർബാന അനുഭവം എങ്ങനെയാണ്? നീ കുർബാന കാണാൻ പോകുന്നോ? എന്തിനാ പോകുന്നത് കുർബാനയിൽ? അപ്പോൾ ജീവിതമെന്നത് ഏകാന്ത സന്യാസ രൂപങ്ങളിലായാൽ തന്നെയും, അതായത് സന്യാസത്തിന് രണ്ട് രൂപങ്ങളുണ്ട്, ഒന്ന് വലിയ കമ്മ്യൂണിറ്റി ലൈഫ്, മറ്റൊന്ന് ഏകാന്ത സന്യാസം. അതിലായാൽ തന്നെയും, അപ്പോൾ മറ്റൊന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്, അതെപ്പോഴും വ്യക്തിപരമായ ഒരു വിളിക്ക് വ്യക്തിപരമായ പ്രത്യുത്തരമാണെന്നും അതേസമയം തന്നെ സഭാത്മകവും കണ്ടോ? സഭാത്മകം, നമ്മൾക്ക് കർത്താവിൻ്റെ ശരീരമായ ഈശോയുടെ ശരീരമായ സഭയോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് എന്ത് ഐഡൻറ്റിറ്റിയാണ് ഉള്ളത്? നമ്മൾ മാമോദീസായിലൂടെ സഭയിൽ, സഭാമാതാവിൻ്റെ തൊട്ടിയിൽ ജനിച്ചു. ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഈ പ്രധാന ദേവാലയത്തിൽ, ആ ദേവാലയത്തിൻ്റെ ആനവാതിലിലൂടെ, ആ ആനവാതിൽ അങ്ങനെ എപ്പോഴും തുറക്കാറില്ല, ഈ കുർബാനയുടെ തിരുനാളിൻ്റെ പ്രദക്ഷിണം കൊണ്ടുപോയപ്പോൾ ആനവാതിൽ തുറന്നപ്പോൾ ആദ്യം കണ്ടത് ആ മാമോദീസ തൊട്ടിൽ. അത് എന്തോ ഒരു മനോഹരമായിട്ടുണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് അതിലൊന്ന് തൊട്ട് ചുംബിച്ചാനാണ് തോന്നിയത്. കാരണം നമ്മളെല്ലാം ജനിച്ചത് ഈ സഭയിലെ മാമോദീസ തൊട്ടിലാണ്. പിന്നെ നമ്മൾ വളർന്നു അവിടെ കൂദാശകളിലൂടെ. ആ സഭയോട് അനുസരണമില്ലാതെ ജീവിക്കുക എന്നത് എങ്ങനെ സാധിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു ജ്ഞാനമില്ലായ്മയാണെന്നും എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ ഒരാൾക്ക് സാധിക്കണമെന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ സഭാത്മകവും ഉണ്ടോ? അപ്പോൾ സന്യാസിയുടെ ജീവിതം ഏകാന്ത സന്യാസി തന്നെ ആയാലും സഭാത്മകമാകണം. സഭാത്മകവും
എന്നാൽ സമൂഹപരവുമായ ഒരു സംഭവമാണെന്നാണ്. സഭാത്മകവും സമൂഹപരം. സമൂഹപരം എന്നതിന് ആ ഏകാന്ത സന്യാസിയായാലും ആ വ്യക്തി സഭാ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി തുടർന്ന് ഒരു സന്യാസിക്ക് ആരംഭം കുറിക്കുന്നത് ദൈവവചനമാണ്. ഇത് നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്, ദൈവവചനമാണ്. സ്ലീഹന്മാരിൽ സംഭവിച്ചതുപോലെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന, വ്യക്തിപരമായി ആഹ്വാനം ചെയ്യുന്ന വചനം, അതാണ്. സ്ലീഹന്മാർ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല, അവരെ കർത്താവ് വിളിച്ചു. ഒരു വചനമാണ്, ആ വചനമാണ് അവരെ കർത്താവിലേക്ക് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാ? ആ വചനം വിളിക്കുന്ന, ക്ഷണിക്കുന്ന, വ്യക്തിപരമായി ആഹ്വാനം ചെയ്യുന്ന വചനം. അതൊക്കെ വിവരിച്ചത് ഞാൻ ഒന്നുകൂടി റിക്കളക്ട് ചെയ്യാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരുപാട് പേര് വചനം 1000 പ്രാവശ്യം എഴുതണു, ബൈബിൾ കോപ്പി ചെയ്യണു, ബൈബിൾ മുഴുവൻ 3 പ്രാവശ്യം വായിക്കണു, ഇതൊക്കെ ചെയ്തോ, പക്ഷെ അതിൽ ഒരു വചനം നമ്മളെ സ്പർശിച്ചിട്ടുണ്ടോ? ആ വചനം വിളിക്കുന്നു, ക്ഷണിക്കുന്നു, വ്യക്തിപരമായി ആഹ്വാനം ചെയ്യുന്നു. അതാണ് 3 കാര്യങ്ങൾ. ആ വചനം നമ്മെ വിളിക്കുന്നു, ആ വചനം നമ്മെ ക്ഷണിക്കുന്നു, ആ വചനം വ്യക്തിപരമായി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഇതെല്ലാം അനുഭവിച്ച് 33 വർഷമായിട്ട് ആ വചനത്തിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളോരോരുത്തരും. നിങ്ങളോരോരുത്തരെയും എനിക്കിപ്പോൾ അറിയാം. നിങ്ങളെയും ഒരു വചനം സ്പർശിച്ചു, ആ വചനം നിങ്ങളെ ക്ഷണിച്ചു, ആ വചനം നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ടീമംഗങ്ങളോട് പണ്ടൊക്കെ ചിലർ പറയും, നിങ്ങളെന്തിനാ ഈ അൽമായൻ തോമസ് പോളിൻ്റെ കൂടെ പോയത്? നിങ്ങൾ വല്ല അച്ഛന്മാരുടെ കൂടെയൊക്കെ പോയിക്കൂടെ? ഈ തോമസ് പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്ത് ചെയ്യും? ഇതുപോലെ ചോദിക്കുകയാണ്. ആരാണ് ചോദിക്കണമെന്ന് പറയണ്ട. അപ്പോൾ നമ്മുടെ ദൈവങ്ങൾ പറയാൻ, ഇനി തോമസ് പോളിനെ കണ്ടിട്ടല്ല ഞങ്ങൾ വന്നത്, ഞങ്ങളെ കർത്താവാണ് വിളിച്ചത്, കർത്താവിൻ്റെ വചനമനുസരിച്ചിട്ടാണ് നമ്മൾ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ അവസ്ഥ ഇതാണ്. പലരും ചോദിക്കുന്നു, ഈ തോമസ് പോൾ മരിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ അതിന് നമ്മുടെ ടീമുള്ളവർക്ക് ഉടനെ ഉത്തരവുണ്ട്. ഞങ്ങൾ തോമസ് പോളിനെ കണ്ടിട്ടല്ല വന്നത്, ഞങ്ങളെ വിളിച്ചത് തോമസ് പോളല്ല, ഞങ്ങളെ വിളിച്ചത് കർത്താവാണ്, വചനത്തിലൂടെയാണ് വിളിച്ചത്, ആ വചനം എന്നേക്കും നിലനിൽക്കുന്നു, ആ വചനം ഞങ്ങളെ നയിച്ചോളും. അതാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വചനം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ അനുസരണം ജനിക്കുന്നു. എന്തുകൊണ്ടാണ് അനുസരണമില്ലാത്തതെന്ന് മനസ്സിലായോ? വചനം സ്പർശിക്കുന്നില്ല. ഇതേതാണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് മാതിരി അല്ല കത്തോലിക്ക സഭ. കുറെ പേര് ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്ത് കൈയടിച്ച് പാസ്സാക്കുക ഭൂരിപക്ഷം, അതല്ല സഭ. കർത്താവിൻ്റെ വചനം സ്പർശിക്കണം. അതാണ് പൗരസ്ത്യ ആരാധനക്രമമായാലും പാശ്ചാത്യമായാലും ഇത് കോമൺ ഫാക്ടറാണ്. ക്രിസ്തു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ക്രിസ്തുവിൻ്റെ വചനം സ്പർശിക്കണം. അത് സ്പർശിക്കുമ്പോൾ അനുസരണ ജനിക്കുന്നു. വചനം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ അനുസരണ ജനിക്കുന്നു. അതായത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ശ്രദ്ധ സംജാതമാകുന്നു. ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ശ്രദ്ധ സംജാതമാകുന്നു. ദ വേൾഡ് ഹൂ കോൾസ്, ഹൂ ഇൻവൈറ്റ്സ്, ഹൂ പേഴ്സണലി സമൻസ്, സംജാതമാകുന്നു. ഓരോ ദിവസവും
വചനമാകുന്ന അപ്പത്താൽ സന്യാസി പരിപോഷിക്കപ്പെടുന്നു. അതാണ് കുർബാനയിൽ രണ്ട് വേദികളാണ്. വചനവേദിയിൽ നിന്ന് വചനമാകുന്ന അപ്പം മുറിച്ച് നൽകപ്പെടുന്നു. പിന്നെ ബലിവേദി, അതാണ് ബേമ, മറ്റൊന്ന് അൽത്താര, ആൾട്ടർ. രണ്ടിൽ നിന്നും മുറിച്ച് നൽകപ്പെടുന്നു ക്രിസ്തുവിനെ തന്നെ. ബേമ അല്ലെങ്കിൽ അമ്പു ലത്തീൻ ആരാധനക്രമത്തിലായാലും ബലിവേദിയിൽ നിന്നല്ല വൈദികൻ പ്രസംഗിക്കുന്നത്. വൈദികൻ വചനം മുറിച്ച് നൽകുന്നത് ബലിവേദിയിൽ നിന്നല്ല, വചനവേദിയിൽ നിന്ന്. വചനമാകുന്ന ജീവന്റെ അപ്പം, വചനമാകുന്ന അപ്പം, അതാണ് ഈശോ പറഞ്ഞത് മത്തായി 4:4. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. അപ്പോൾ ആ വചനവേദി, ബലിവേദി, ഇത് രണ്ടിൻ്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, വചനമാകുന്ന അപ്പത്താൽ സന്യാസി പരിപോഷിപ്പിക്കപ്പെടുന്നു, അതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. ഓരോ ദിവസവും നമ്മൾക്ക് ദൈവത്തിൽ നിൻ്റെ അധരത്തിൽ നിന്ന് കിട്ടുന്ന ആ വചനം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ജീവനില്ല. എവറി ഡേ ദ മോങ്ക് ഈസ് നറിഷ്ഡ് ബൈ ദ ബ്രെഡ് ഓഫ് ദ വേൾഡ്. അതാണ്, അതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചിലപ്പോൾ ചോദിക്കും, ഇന്ന് എന്താണ് വചനം വായിച്ചത്? അയ്യോ, അത് ഓർക്കണില്ലല്ലോ. അണ്ടാ, എന്തുകൊണ്ടാ? അതാണ് ഈശോ പറഞ്ഞത്, അത് വചനം വിതച്ചത് വഴിയരികിൽ വീണു, പിശാച് എടുത്തുകൊണ്ട് പോയി. പിശാച് എടുത്തുകൊണ്ട് പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാണ്, പിശാച് വചനം എടുത്തുകൊണ്ട് പോകുന്നു. വചനം ദൈവം തന്നെയാണ്, പക്ഷേ രാജ്യത്തിൻ്റെ വചനമാണ്, ദൈവരാജ്യത്തിൻ്റെ വചനമാണ് ഇത് എന്ന് മനസ്സിലാകാതെ. അതാണ് വൈദികൻ വചനം വായിക്കാൻ വരുമ്പോൾ ഇങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് ഈശോയുടെ മൗത്താണ്, ഈശോയുടെ ചുണ്ടുകളാണ്, ഈശോയുടെ അധരമാണ്. ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അന്ന് മലമുകളിലും കടൽത്തീരത്തും ഇരുന്ന് ഈശോ പഠിപ്പിച്ച അതേ ഈശോ ഇവിടെ വൈദികനിലൂടെ ഈ വചനം നൽകുന്നു. വചനത്തിന് മാറ്റമില്ല, വചനത്തിന് സമയ കാല പരിധിയില്ല. മനസ്സിലാവുന്നുണ്ടോ? സോഫിയാ ഓർത്തി ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. അപ്പോൾ ഇവിടെ ശുശ്രൂഷകൻ പറയുന്നു, നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. ശുശ്രൂഷകൻ അനൗൺസ് ചെയ്യുകയാണ്. അത് ലൂക്കായുടെ സുവിശേഷം 9:45 പറയുന്നതാണ്. ഈശോ തന്നെ പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് സുവിശേഷം ശ്രവിക്കാം. അപ്പോൾ രാജ്യത്തിൻ്റെ വചനമാണ് ഇത്. ഇത് ഈശോയുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ, മനുഷ്യാവതാരം ചെയ്ത വചനമാണ്. അത് മറ്റ് വേദവായനകളുമായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 4 സുവിശേഷങ്ങൾക്കും ഉള്ള വ്യത്യാസം. അപ്പൊ അവിടെ പറയുകയാണ്, അതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. സ്നേഹമുള്ളവരെ, നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും എനിക്ക് ഒരു ചെറിയ സൂചന പറയാറുള്ളത്, ഇപ്പോൾ ഇന്ന് നമ്മളെല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, അതിലെല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓരോ കുർബാനയുടെയും വചനവായനകളുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സുറിയാനി കുർബാനയുടെ ആപ്പുണ്ട്, ലത്തീൻ കുർബാനയുടെ ആപ്പുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അന്നത്തെ കുർബാനയുടെ വചനത്തെ, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ
അതിൽ നോക്കി പഠിക്കാം. ലൂക്ക് 9:44 പറയുന്നു, അവൻ ശിഷ്യന്മാരോട് പറയുന്നു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. കുർബാനക്രമത്തിലുള്ള എല്ലാം സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ ഈ വചനം ആഴത്തിൽ പതിയട്ടെ എന്ന് പറയുന്നത് ആ വായിക്കണ നേരത്ത് മാത്രമല്ല, അതിന് മുൻപേ തന്നെ നമ്മളൊന്ന് തയ്യാറായിട്ട് വരണം. ഇന്ന് വായിക്കാൻ പോകുന്ന വചനം എന്താണെന്ന് മുൻകൂട്ടി ഒന്ന് വായിച്ച് അതിലെ ആ പഴയ നിയമ വായന, സങ്കീർത്തനം, പുതിയ നിയമ വായന, സുവിശേഷം, ഇത് നാലും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു ബന്ധം അതും കൂടി മനസ്സിലാക്കി വായിക്കുമ്പോഴാണ് അത് ആഴത്തിൽ പതിയണത്. അതായത് ആ സുവിശേഷത്തിൻ്റെ, ഇപ്പം ഇന്നലെ കോർപ്പസ് ക്രിസ്തി തിരുനാളായിരുന്നു, അതിൽ മർക്കോസിൻ്റെ ഈശോയുടെ അന്ത്യത്താഴത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ആദ്യത്തെ വായനയിൽ മോശ കുഞ്ഞാടിൻ്റെ രക്തം തെളിച്ചതാണ് ആദ്യത്തെ വായന. രണ്ടാമത്തെ വായന എബ്രായ ലേഖനത്തിലെ വായന ഇതാണ്, കുഞ്ഞാടിൻ്റെയും കാളക്കിടാങ്ങളുടെയും രക്തം ഇത് മോശയിൽ പറഞ്ഞിരിക്കണം. അത് മനുഷ്യനെ ശാരീരികമായി വിശുദ്ധീകരിച്ചുവെങ്കിൽ കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെ പോലെയുള്ള യേശുക്രിസ്തുവിൻ്റെ രക്തം എത്രയധികമായി ശുദ്ധീകരിക്കയില്ല. അതിനുശേഷമാണ് ഈശോ കുർബാന സ്ഥാപന വചനം പറയണത്, ഇത് നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു, ഇത് സനാതനവും പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. അപ്പം ആ പഴയ ഉടമ്പടിയുടെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം, അതിന് വാലിഡിറ്റി വന്നത് ഈ യേശുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റി കൊണ്ടാണ്. അതാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി. ഈ അതോറിറ്റി കൊണ്ടാണ് പഴയ നിയമത്തിലെ എല്ലാ കുഞ്ഞാടുകളുടെയും അല്ലെങ്കിൽ ആ രക്തത്തിന് വാലിഡിറ്റി വന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഈ മൂന്ന് വായനകളും അതിൻ്റെ ഇടയിൽ സങ്കീർത്തനങ്ങളും അത് മുഴുവനും ഒന്ന് സിങ്ക് ആകണം. അതൊരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവത്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ആ അത് പഴയ നിയമത്തിലെ വായന, അതിപ്പോൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓ സങ്കീർത്തനം, അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു പാട്ട് പാടാം. ഇങ്ങനെ മനുഷ്യനിതൊക്കെ സ്വന്തം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ആ സങ്കീർത്തനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ആ സങ്കീർത്തനം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, പ്രവചനമാണ്, കർത്താവ് ഈശോ മിശിഹ എന്നും പാടാറുള്ളതാണ്. കർത്താവ് ഈശോ മിശിഹയെക്കുറിച്ചാണ് സങ്കീർത്തനം. മാതാവും ഈശോ മിശിഹയും 7 പ്രാവശ്യം ദിവസത്തിൽ പ്രാർത്ഥിച്ചിരുന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളിൽ പറയുന്നതെല്ലാം മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചും ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. അതൊന്നും കണക്കാക്കാതെ ആ വായിക്കനെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും വേറെ എവിടെയോ ആണ് അതിൻ്റെ സ്പർശനം പോണത്. അപ്പോൾ ഇത് ഈ വചന ശുശ്രൂഷ എന്ന് പറയണത് ഇത്രയും കാര്യങ്ങൾ. അതാണ് എമ്മാവൂസിലേക്ക് പോയപ്പോൾ ഈശോ ഒരു ദിവസം മുഴുവനും വചന ശുശ്രൂഷ നടത്തി രാവിലെ മുതൽ. എന്താണ് എന്നെ കുറിച്ച് മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും, കണ്ടോ മൂന്ന് വായനകൾ അവിടെ വന്നില്ലേ, പറഞ്ഞിരിക്കുന്നത് അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ ഹൃദയം എരിഞ്ഞു. പക്ഷെ പൂർണ്ണമായത് വന്നത് അപ്പം മുറിച്ചപ്പോഴാണ്. അതെല്ലാം ഈ കുർബാനയോട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നമാതിരി 5 കൊണ്ട് 5000 പേരെ പോറ്റിയപ്പോൾ ആ ജനങ്ങളെ കണ്ടപ്പോൾ ഈശോ വചനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് അപ്പം കൊടുത്തത്. അതെല്ലാം വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയുമായിട്ട്. അപ്പോൾ ഈ മൂന്ന് വായനകളും അല്ലെങ്കിൽ 4 വായനകളും ഇതുപോലെ ബന്ധപ്പെടുത്തി നമ്മൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കുർബാന അർപ്പിച്ച് നോക്കിയേ.
അപ്പൊ സന്യാസി എന്ത് ചെയ്യണം? സന്യാസി തലേ ദിവസം തന്നെ, ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ ഒരു ദിവസം കുർബാന ചെല്ലുന്നതിന് മുൻപ് ആ വചനം അച്ഛൻ്റെ ബ്രിവറി പ്രെയർ, അതായത് യാമപ്രാർത്ഥനകളിൽ തലേ ദിവസം അതിൻ്റെ സൂചനകൾ ഇല്ലേ, അത് തലേ ദിവസം തന്നെ വായിക്കുന്നില്ലേ? അങ്ങനെ അത് വായിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് ഉറങ്ങി രാവിലെ എണീറ്റ് വീണ്ടും അത് വായിച്ച് അങ്ങനെയല്ലേ പിന്നെ കുർബാന അർപ്പിക്കാൻ പോകുന്നത്? അച്ഛനത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഉത്തരം തന്നാൽ നന്നായിരിക്കും. സന്യാസി ഉണ്ടോ? അതൊരു സന്യാസിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. അപ്പം ആ സന്യാസിയുടെ ജീവിതമെന്ന് പറയുന്നത് ആ കുർബാനയുടെ നേരത്ത് വചനം വായിക്കുക മാത്രമല്ല, ആ വചനത്തെക്കുറിച്ച് ദിവസം മുഴുവനും രാവും പകലും ധ്യാനിക്കുകയാണ്. അതാണ് ഒന്നാം സങ്കീർത്തനം തന്നെ പറയണത്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അങ്ങനെയുള്ളവൻ എന്തുപോലെയായിരിക്കും? നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അഗസ്റ്റിൻ അച്ഛൻ കൺഫേം ചെയ്യുന്നു, യെസ് ബ്രദർ, കണ്ടു, ഇതാണ് സന്യാസിയുടെ ജീവിതം. അപ്പൊ ആ സന്യാസിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. അത് ഓരോ വിശ്വാസിക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. തലേ ദിവസം ഉറങ്ങണിക്കുമ്പോ രാവിലെ എണീക്കുമ്പോഴെങ്കിലോ അന്നത്തെ കുർബാനയിലെ വചനം എന്താണെന്നും ആ മൂന്ന് വായനകളും വായിക്കുക, ധ്യാനിക്കുക. അത് തലേ ദിവസം ചെയ്യുന്നതാണ് നല്ലത്. സാധിച്ചില്ലെങ്കിൽ രാവിലെ ചെയ്യുക, എന്നിട്ട് അത് ധ്യാനിച്ചുകൊണ്ട് കുർബാനയിലേക്ക് പോവുക. കുർബാനയിൽ അപ്പോൾ അത് ഹൃദയത്തിൽ ആഴമായി പതിയും, അപ്പോൾ അത് മനസ്സിൽ നിൽക്കും. കുർബാന കഴിഞ്ഞാലും അന്നത്തെ ദിവസം മുഴുവനും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കും. ഇപ്പം ഇന്നലത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ അതിനു മുമ്പേ തന്നെ, കാരണം അതുകൊണ്ടാണ് ഇവിടെ എല്ലാം തലേ ദിവസത്തെ കുർബാന അതിൻ്റെ തന്നെ ആയിരുന്നു. അപ്പം ഇവിടെ പറയുകയാണ്, അതിൻ്റെ അഭാവത്തിൽ ആ വചനത്തിനെ മനനം ചെയ്യാതെ ആ വചനമാഴത്തിൽ പതിയാതെ ഇരിക്കുന്ന ഈ ജോൺ പോൾ മാർപ്പാപ്പ ഇത് എഴുതുന്നത് ഈ മാർപ്പാപ്പയുടെ ജീവിതം തന്നെ ഇതിൻ്റെ എല്ലാം വലിയ അത്ഭുതകരമായ അനുഭവത്തിലുള്ള ആളാണ്. അത് ഇതിന് വീണ്ടും എഴുതിയിട്ടുള്ള ചാക്രിയ ലേഖനങ്ങൾ ഓരോന്നും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, മരിച്ചവനെ പോലെയാണ്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ തോന്നും, എന്തു പറ്റി അവനൊരു ഒരു ചൊടിയില്ല, ഒരു ജ്വലനമില്ല, മുഖത്ത് പ്രസാദമില്ല, മരിച്ചവനെ പോലെ. ആ വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ, ഓ എന്തിനിങ്ങനെ ജീവിക്കണം, ഇതിലും ഭേദം മരിച്ചാൽ മതിയല്ലോ, എന്തിനെ ജീവിച്ചിട്ട് ഇങ്ങനെ പ്രയോജനം? രാവിലെ മുതൽ കഷ്ടപ്പാടും ബഹളവും കഷ്ടപ്പാടും ബഹളവും, അത് നടക്കണില്ല, ഇത് നടക്കണില്ല, അത് ശരിയാവണില്ല, ഇത് ശരിയാവില്ല, അവിടെ പൈസ ഇല്ല, ഇവിടെ പൈസ ഇല്ല, ഇങ്ങനെ പരാതിയോട് പരാതി. എന്നാ മരിച്ചവനെ പോലെ? എന്തുകൊണ്ടാണ്? അവനെ താങ്ങി നിർത്തുന്ന വചനത്തെ അവൻ പിടിച്ചില്ല, ആ വചനത്തിൽ തൂങ്ങിക്കിടക്കണം. ഹല്ലേലൂയ, വചനത്തിൽ തൂങ്ങിക്കിടക്കണം. ഇതെൻ്റെ അനുഭവമാണ് ഈ പറയണത്. കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവും, പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മളെ പൊക്കിയെടുക്കുന്ന ഒരു വചനം അന്വേഷിക്കണം. കർത്താവേ, ഇന്ന് എന്നെ തൂക്കണ വചനം എന്താ? ഇന്ന് എന്നെ പൊക്കണ വചനം എന്താണ്? ഞാനിത് വളരെ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങളോട് പറയുന്നത്, വളരെ പ്രാക്ടിക്കലായിട്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് മെസ്സേജ് അയക്കും, നിങ്ങൾ അയച്ചോളൂ. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട്, ഭർത്താവേ വചനം തരണേ, ഞാൻ വേറെ ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല, ആ വ്യക്തിയുടെ ആ സാഹചര്യത്തിലെ അവസ്ഥയിൽ അവന് അവന് ജീവൻ പകരുന്ന ഒരു വചനം. ആ വചനം കേട്ട് കഴിയുമ്പോൾ, ഓ പ്രൈസ് ദ ലോർഡ്, സമാധാനമായി, വളരെ സമാധാനമായി, സമാധാനമായി, സന്തോഷമായി. അതാണ് നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ഫിലിപ്പി 2:16 കണ്ടോ, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും
അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. ഫിലിപ്പിയർ 2:16. അപ്പോൾ ഇവിടെ ജോൺ പോൾ മാർപ്പാപ്പ എഴുതിയിരിക്കുകയാണ്, ഇതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അത് വീണ്ടും എൻ്റെ അകത്ത് അലയടിക്കുകയാണ്. സ്നേഹമുള്ളവരെ അത് വീണ്ടും ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പാസ്സാക്കണം. ഇതിന് നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മുടെ ജീവിതം, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നവരെല്ലാവരും ഇതുപോലെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി അർപ്പിക്കൂ. നമ്മൾ ഇന്നത്തെ ഈ കുർബാന പ്രശ്നത്തിന് പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ അവരോട് കുറ്റം പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. ഇതിന് കാരണമുണ്ട്. ഇതിലൂടെ കർത്താവ് ഒരു നന്മ ഉണ്ടാക്കാനുണ്ട്. പ്രധാന നന്മ നമ്മൾ എല്ലാവരുടെയും തന്നെ ബലി അർപ്പണം ശരിക്കും അനുഭവപൂർണമായ ഒരു അർപ്പണമാകുമ്പോൾ ഈ കുർബാന പ്രശ്നം മാറും. അപ്പോഴേ മാറുള്ളത്. ഇപ്പോൾ ഈ പ്രശ്നം കാരണമല്ലേ നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കാനിടയായത്? ഈ പ്രശ്നം കാരണമാണ് ഇപ്പോൾ നമുക്ക് പുതിയ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ കിട്ടിയത്. ഈ പ്രശ്നം കാരണം പലതും സംഭവിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ അതെല്ലാം കർത്താവ് ഒരുക്കിയിരിക്കുന്നത് തന്നെയാണ്. കർത്താവ് കൃത്യസമയത്ത് അത് മാറ്റും. മാറ്റണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ഒന്നിതാണ്, നമ്മൾ കുർബാനയിൽ വചനവായനയിൽ വേണ്ട രീതിയിൽ അത് വായിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധയോടെ വായിക്കണം, ഒരുങ്ങി വായിക്കണം. അത് ജീവൻ്റെ വചനമാണ്. ഇനി അടുത്ത് പറയാൻ പോണെന്ന് നോക്കിക്കോളൂ. അയാൾ മരിച്ചവനെ പോലെയാണ്, തൻ്റെ സഹോദരി സഹോദരന്മാർക്ക് പങ്കുവെക്കാൻ ഒന്നുമില്ലാത്തവനായി തീരുന്നു. അതാണ് ഇനി അവൻ്റെ കയ്യിൽ അവൻ എന്താണ് മറ്റവർക്ക് കൊടുക്കേണ്ടത്? കുർബാന കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും വേറെ ആരെങ്കിലും വീട്ടിൽ വന്നു, അവരോട് സംസാരിക്കുമ്പോൾ എന്താ അവർക്ക് കൊടുക്കണ്ടേ? ഇന്നത്തെ കാലത്താണെങ്കിൽ വാട്സപ്പിൽ എല്ലാ ദിവസവും വാട്സപ്പിൽ ചിലരൊരു വചനം എഴുതി എനിക്ക് അയക്കുന്നുണ്ട്. അതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്, അയച്ചോ. പക്ഷെ അത് അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിച്ചയക്കണം. അത് അന്നത്തെ സുവിശേഷമാണെങ്കിൽ എത്ര നന്നായിരിക്കും. അന്നത്തെ സുവിശേഷം ആണ് എഴുതി അയക്കണമെങ്കിൽ, അത് നേരത്തെ അയക്കണമെങ്കിലല്ല, ചിലരതും അയക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം പല ശുശ്രൂഷകൾ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ടെലിഫോണിലൂടെ ആരോ വിളിച്ച് അവരുടെ പങ്കപ്പാടുകളൊക്കെ പറയുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് കൊടുക്കാനുള്ളത് അന്ന് കുർബാനയിൽ നമ്മൾക്ക് കിട്ടിയ വചനമാണ്. ആ വചനം പറഞ്ഞാൽ മതി. തൻ്റെ സഹോദരി സഹോദരന്മാർക്ക് പങ്കുവെക്കാൻ ഒന്നുമില്ലാത്തവനായി തീരുന്നു. കാരണം ഇനി പറഞ്ഞേക്കുന്നത് വലിയൊരു പ്രഖ്യാപനമാണ്. ഇത് ഈ ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു ശൈലി, ഞാൻ പറയാം ഒരു ശൈലി. ഈ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൻ്റെ ഓരോ പാരഗ്രാഫ് ഇങ്ങനെ വിവരിച്ച് വന്നിട്ട് അതിൻ്റെ അവസാനത്തെ സെൻറ്റൻസിൽ ഒരു ഔട്ട്. എനിക്കിത് ഭയങ്കര, ഇത് എത്ര വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജോൺ പോൾ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ. അതിൻ്റെ ആ ശൈലിയാണ് ഞാനീ പറഞ്ഞത്. ഹലോ, ഇത് അമിട്ട് പൊട്ടാൻ പോവുകയാണ് കേട്ടോ. എന്താണ് ഇവിടെ അമിട്ട് പൊട്ടണത്? കാരണം അതാണ് അമിട്ട്. കാരണം വചനം മിശിഹായാണ്, അതാണ് അമിട്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു അമിട്ട്. എന്താണ് കാരണം? വചനം മിശിഹായാണ്. മിശിഹായുമായി സാദൃശ്യപ്പെടാനാണ് സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ അമിട്ട്, വചനം മിശിഹായാണ്. സന്യാസി എങ്ങനെയെങ്കിലും ഇങ്ങനെ ജീവിച്ചു പോകാനല്ല വിളിച്ചേക്കണത്. സന്യാസി വേറെ ഏതെങ്കിലും ഗുരുവിനെ കുറിച്ച് പ്രഘോഷിക്കാനല്ല വിളിച്ചേക്കണത്. ഈയിടയ്ക്ക് പല സന്യാസിമാരും പലതും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാനും അവൻ മറ്റൊരു യേശുക്രിസ്തു തന്നെയാണെന്ന് ബോധ്യപ്പെടാനും വേണ്ടിയാണ് സന്യാസി. അവൻ കാരണം വചനം മിശിഹായാണ്, മിശിഹായുമായി സാദൃശ്യപ്പെടാനാണ് സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ വചനം ഏതാ? മിശിഹായുമായി സാദൃശ്യപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. CCC 675
വചനത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എന്നാൽ എൻ്റെ മനസ്സിൽ വരുന്ന വചനം ഇതാണ്, റോമർ 8:29. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. റോമർ 8:29. അപ്പോൾ റോമർ 8:29 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ ഒന്ന് റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. മിശിഹായുമായി സാദൃശ്യപ്പെടാൻ സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ കുർബാന അർപ്പിക്കുന്നതിന് മുൻപ് തലേ ദിവസം തന്നെ ഇതൊരു എക്സസൈസായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലിയുടെ കുർബാന പ്രശ്നത്തിന് പരിഹാരം ചെയ്യാനായിട്ട് കുർബാനയെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാതെ അർപ്പിക്കുന്നതിന് പരിഹാരം ചെയ്യണം. എന്താ, നമ്മൾ കുറേ പേര് കുർബാനയെ ബഹുമാനത്തോടെയും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അർപ്പിക്കുക, ഇതാണ് പരിഹാരം. അങ്ങനെ നമ്മുടെ സഹോദരന്മാരുടെ തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്യണത് അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഇനി കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമേ, ഞങ്ങൾ ഇന്ന് മുതൽ വിശുദ്ധ വചന വായന അതിനെ പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് അത് നമ്മുടെ അത് ഈ ഒരു ജീവിതത്തിന് രണ്ട് ധ്രുവം, നമ്മുടെ ജീവിതത്തിന് ജ്വലനമുണ്ടാകാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ ജീവിതം രണ്ട് ധ്രുവത്തിലാണ്, വചനവും വിശുദ്ധ കുർബാനയും. ഇനി വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ വചനവായന ഏതർത്ഥത്തിൽ എങ്ങനെയാ വചനത്തെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് ഏതാണ്ട് ഒരുവിധം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ തലേ ദിവസം തന്നെ അടുത്ത ദിവസം വായിക്കേണ്ട വചനത്തെ സന്യാസിമാർ ചെയ്യുന്ന പോലെ വായിച്ച് ആ മൂന്ന് വായനകൾ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ഞാൻ സംശയം ഉടനെ തീർത്തു തരാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബലിയർപ്പണം വളരെ അനുഭവപൂർണമാകും. അങ്ങനെ ബലിയർപ്പിക്കുമ്പോഴാണ് സഭ വളരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ കുർബാന കാണാൻ പോയി, കണ്ടു, ഇവിടെ വന്നിട്ട് വചനം എന്താ മോനെ വായിച്ചത്, അയ്യോ അത് വായിച്ചല്ലോ അച്ഛൻ, അത് ഓർമ്മയില്ല, എന്തിട്ട് വചനം പറവകൾ എടുത്തുകൊണ്ട് പോയി, പിശാച് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ വരാതെ വചനം കേൾക്കണം. വരുവിൻ, നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ കുർബാന പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം കുർബാന വേണ്ടമാതിരി അർപ്പിക്കാത്തതുകൊണ്ടാണ്. കുർബാന വേണ്ടമാതിരി അർപ്പിക്കവന് കുർബാന ഒരു പ്രശ്നമല്ല. കുർബാനയുടെ ആ യഥാർത്ഥ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ട് അർപ്പിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കുറേ പേര് കുർബാന ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്നത് പഠിച്ച് അതുപോലെ നമുക്കങ്ങ് അർപ്പിക്കാം. ഞാൻ അതാണ് ഇപ്പം കണ്ടുപഠിച്ചത്. നമ്മൾക്ക് വേണ്ട രീതിയിൽ ഭയഭക്തിയോടെ ഇതിൻ്റെ ഫുൾ വ്യാപ്തിയിൽ നമുക്കങ്ങ് അർപ്പിക്കാം. അപ്പം അതിലൂടെ സഭ മുഴുവനിലേക്ക് ഒരു വേവ്, ഒരു തരംഗം വരും. അപ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി.